കട്ടപ്പന ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി നിതീഷിനെ കോടതി വീണ്ടും പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. രണ്ടാം പ്രതിയായ വിഷ്ണുവിനെ പോലീസ് നാളെ കസ്റ്റഡിയിൽ വാങ്ങും. ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണു പ്രദീപിന്റെ നേതൃത്വത്തിലുള്ള 10 അംഗ സംഘമാണ് ഇനി ഈ കേസ് അന്വേഷിക്കുക. ഇരട്ടക്കൊലപാതക കേസിലെ മുഖ്യപ്രതി നിതീഷ് അന്വേഷണത്തോട് സഹകരിക്കുന്നില്ലെന്നും മൊഴി മാറ്റിപ്പറയുന്നുവെന്നുമാണ് കസ്റ്റഡി അപേക്ഷയിൽ പോലീസ് വാദിച്ചത്. നിതീഷിനെയും കൂട്ടാളി വിഷ്ണുവിനെയും ഒരുമിച്ച് ചോദ്യം ചെയ്താൽ കൂടുതൽ കാര്യങ്ങളിൽ വ്യക്തത വരുമെന്ന് പോലീസ്. അന്വേഷണം പുരോഗമിക്കുകയാണ്. ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുണ്ട്. എസ് പിയുടെ നേതൃത്വത്തിൽ ഈ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. അപ്പോൾ അന്വേഷണം നല്ല രീതിയിൽ പോകുന്നുണ്ട്. അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ പുരോഗമിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും വെരിഫൈ ചെയ്യുന്നുണ്ട്. ചെയ്തിട്ട് അതിന്റെ രീതിയിൽ നമ്മൾ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളും പരമാവധി കണ്ടെത്തേണ്ടതുണ്ട്. ഇതിന്റെ ഭാഗമായാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കാൻ എറണാകുളം റേഞ്ച് DIG പുട്ട വിമലാദിത്യ തീരുമാനിച്ചത്. രണ്ടാം പ്രതി വിഷ്ണു നിലവിൽ മോഷണക്കേസിൽ പീരുമേട് ജയിലിൽ റിമാൻഡിൽ കഴിയുകയാണ്. ഈ കേസിൽ കസ്റ്റഡിയിൽ വാങ്ങി കൊലപാതക കേസിൽ അറസ്റ്റ് ചെയ്യാനാണ് നീക്കം. മോഷണക്കേസിൽ പിടിയിലായ നിതീഷിനെയും വിഷ്ണുവിനെയും ചോദ്യം ചെയ്തപ്പോഴാണ് 2016 നവജാത ശിശുവിനെയും 2023 വയോധികനെയും കൊലപ്പെടുത്തിയ വിവരം പുറത്തായത്. വയോധികന്റെ മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരുന്നു. നവജാത ശിശുവിനെ മറവ് ചെയ്തത് എവിടെയെന്നത് ഇനിയും സ്ഥിരീകരിക്കാനായിട്ടില്ല. 24 ഇടുക്കി.